വെൽക്കം ടു അനുരസ്. ഇന്നത്തെ റെസിപ്പി കേരള പൊറോട്ടയാണ്. സോഫ്റ്റായിട്ടുള്ള നല്ല ലെയറോട് കൂടിയിട്ടുള്ള, കൂടുതലായിട്ട് ലെയറോട് കൂടിയിട്ടുള്ളൊരു പൊറോട്ടയുടെ റെസിപ്പിയാണ്. മുട്ട, പാല്, വനസ്പതി ഒന്നും ഉപയോഗിക്കാതെ നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് മാവ് കുഴക്കേണ്ടത്, എങ്ങനെയാണ് ഇത്രയും ലെയറോട് കൂടിയിട്ട് പൊറോട്ട പരത്തിയെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു രീതിയിൽ കൂടുതൽ ലെയറും അതേപോലെ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം മൈദ എടുത്തിട്ടുണ്ട്, 4 കപ്പോളം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത് മാത്രമാണ് ചേർക്കുന്നത്, മുട്ടയില്ല, പാലില്ല, സാധാരണ പച്ചവെള്ളം, ചൂട് വെള്ളമോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ഒന്നുമല്ല, സാധാരണ പച്ചവെള്ളം കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഏകദേശം 1.5 കപ്പോളൊക്കെ വരും. ഞാനിവിടെ എലൈറ്റിൻ്റെ മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മൈദയുടെ ഇതനുസരിച്ച് കുറച്ച് വെള്ളത്തിന് മാറ്റമൊക്കെ വരും. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് നല്ല ഒട്ടി പിടിക്കുന്ന രീതിയിൽ സോഫ്റ്റായിട്ടുള്ളൊരു മാവ് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടിയിട്ട് ലൂസായിരിക്കണം, മാവ് അയഞ്ഞിരിക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം നമ്മൾ ഉപയോഗിക്കാം. ഇത്രയും കൃത്യമായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഓരോ കമ്പനിയുടെ മൈദ, നമുക്ക് കിട്ടുന്ന മൈദ ഓരോ രീതിയിലാണ്. അപ്പോൾ ഏകദേശം നീടില്ലേ, ഈ ഒരു രീതിയിൽ നന്നായി കുഴച്ചെടുക്കുക. ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കുഴച്ചെടുക്കുക. കുറച്ച് നന്നായിട്ട് വെള്ളം ഉണ്ടാവണം, ഒട്ടി പിടിക്കുകയും വേണം, നല്ല സോഫ്റ്റായിരിക്കുകയും വേണം. അപ്പോൾ നന്നായിട്ട് ഒട്ടുന്നുണ്ട്. ഇത്തിരി ഒരു അയഞ്ഞ ഒരു മാവാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് കുഴക്കണം. അതിനായിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പ് ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഒട്ടലൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് റോൾ ചെയ്ത് ഇതുപോലെ തേച്ച് കുഴയ്ക്കുക. ഒരു കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈ കൊണ്ട് തേക്കുക. ഇല്ലേ, ഈ ഒരു രീതിയിൽ തേച്ച് കുഴയ്ക്കുകയാണ് വേണ്ടത്. പൊറോട്ട ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഒട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ തേക്കുക. ഇതാണ് പൊറോട്ട കുഴക്കുന്നതിൻ്റെ ഒരു രീതി. ഇതിപ്പോൾ എത്ര സമയം കുഴക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കുഴച്ചെടുക്കാം, സമയമെടുക്കാം. അപ്പോൾ മാവിൻ്റെ ഒരു പാകം അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം, കാണിച്ചു തരാം എങ്ങനെയാണ്. ഏതൊരു പാകം എത്തുമ്പോഴാണ് നമ്മൾ മാവ് ഏതുവരെ കുഴക്കണം അല്ലെങ്കിൽ എത്ര കുഴച്ചാൽ മതിയെന്ന് നമുക്കറിയേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഫുൾ ബലവും പ്രയോഗിച്ച് നമ്മൾ കുഴച്ചെടുക്കുക. നല്ല കലിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് ചപ്പാത്തിയും പൊറോട്ടയും. അപ്പോൾ ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. കൈക്കും വിരലിനും നല്ലൊരു എക്സസൈസും ആണ്, നല്ല ബലം വയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആസ്വദിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. എനിക്കൊരു 10-25 മിനിറ്റൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് മാവെടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കുക, ഇങ്ങനെ വലിച്ചിങ്ങനെ നോക്കുക. അപ്പോൾ അതങ്ങനെ തിന്നായിട്ട് വരണം. ഉണ്ടല്ലേ, പോരാ ഉണ്ടല്ലേ, ഇടയ്ക്ക് പൊട്ടിപ്പോകുന്നുണ്ട്. കുറച്ചും കൂടി കുഴക്കണം. അപ്പോൾ കുറച്ചും കൂടിയിട്ട് നമുക്കത് കുഴക്കാം. തേച്ച് തേച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് റോൾ ചെയ്ത് ഇതുപോലെ ഉരുട്ടിയിട്ട് പിന്നെയും തേച്ച് അങ്ങനെ ഒരു 10 മിനിറ്റ് കൂടി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ട്രെച്ച് ചെയ്ത് നോക്കാം. നമ്മൾ ബലൂണൊക്കെ ജസ്റ്റ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ നൈസായിട്ട് വരില്ലേ, അതുപോലെ വരണം. അതാണ് മാവിൻ്റെ പാകം. അപ്പോൾ ഇത് ഏകദേശം മതി ആവുന്നുണ്ട്. നമ്മൾ ലൈറ്റിൻ്റെ അവിടേക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ തിന്നായിട്ട് ഉണ്ടാവണം. അപ്പോൾ ഏകദേശം മതിയായി ഒരു 5 മിനിറ്റ് കൂടെ കുഴച്ചിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വയ്ക്കാം. അപ്പോൾ ഇനി കുറച്ച് ഓയിലൊക്കെ നന്നായിട്ട് മുകളിലൊക്കെ ഇട്ട് കൊടുത്ത് ബൗളിലൊക്കെ നന്നായിട്ട് ചുറ്റിലും ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നനഞ്ഞ ഒരു തുണി നനച്ചിട്ട് നന്നായി പിഴിഞ്ഞിട്ട് അതിട്ട് മൂടിയിട്ട് വെച്ച് കൊടുക്കാം. ഒരു 2-2.5 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. പെട്ടെന്ന് ഇടിപിടിയിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ടൊന്നും പൊറോട്ട ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ നമ്മൾ കുഴച്ച് വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്ന് നോക്കുകയാണ്. നല്ല സോഫ്റ്റായതിൻ്റെ മാവ്, വെച്ചതിലെക്കാട്ടിയും സോഫ്റ്റാണ് ഇപ്പോൾ മാവ്. ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വരയുമ്പോൾ തന്നെ ഇങ്ങനെ സോഫ്റ്റായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ മാവ് എത്രത്തോളം സോഫ്റ്റാണോ അത്രത്തോളം നല്ലതാണ്. റെസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും കൂടി അത് സോഫ്റ്റായി.
ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാനിവിടെ കുറച്ച് അരക്കപ്പോളമുള്ള നെയ്യ് ഒന്ന് ചൂടാക്കി ഉരുക്കി അതിലേക്ക് അരക്കപ്പോളമുള്ള ഓയിൽ, സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. ഇനി കുറച്ചെടുത്ത് ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് നമുക്ക് ഉരുളകളാക്കിയിട്ട് എടുക്കണം. ജസ്റ്റ് ഒരു ഉരുളയെടുക്കാം. എന്നിട്ട് നമ്മൾ ബന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യാം. ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് തള്ളവരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉരുളയായിട്ട് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാം ഒന്ന് ഒരേ രീതിയിൽ ഉരുളകളാക്കിയിട്ട് എടുക്കുക. ആദ്യമൊക്കെ ഇത്തിരി ചെറുതും വലുതും ഒക്കെ ആവും, അതൊന്നും കുഴപ്പമില്ല, കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിയാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് എല്ലാ ഉരുളകളും കുറച്ച് ആ ഒരു ഗീ മിക്സറില്ലേ, ഗീയും നെയ്യും എണ്ണയും കൂടിയിട്ടുള്ള മിക്സർ, അതിൽ നമ്മൾ നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കണം. ഏകദേശം ഒരു 11 എനിക്ക് കിട്ടിയിട്ടുണ്ട്, 10 എന്തായാലും കിട്ടും മീഡിയം സൈസിൽ. അപ്പോൾ കുറച്ച് ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, എണ്ണയും നെയ്യും കൂടിയിട്ടുള്ളതാണ്. എന്തായാലും ഇതന്നെ ഉപയോഗിക്കുക കേട്ടോ, നെയ്യും കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് പകുതിക്ക് പകുതി, കാരണം നല്ലൊരു സോഫ്റ്റ്നെസ് നല്ലൊരു മണവുമാണ് നെയ്യ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുക. വനസ്പതിയൊക്കെയാണ് കടകളിലൊക്കെ ആക്കുന്നത്, അപ്പോൾ അതൊന്നും വേണ്ട, ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക, നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ എല്ലാ ഉരുളകളിലും ഇതുപോലെ നെയ്യും എണ്ണയും ആക്കി ഉണ്ടോന്ന് ഉറപ്പ് വരുത്തുക. കുറച്ച് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ, അപ്പോൾ അതിൽ സോക്ക് ചെയ്തിരുന്നോട്ടെ ഒരു 1.5 മണിക്കൂർ അങ്ങനെ അങ്ങോട്ട് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം. അതിലൊഴിച്ചു കൊടുത്തതൊക്കെ നമ്മളിനി പരത്തുമ്പോൾ എടുക്കാം കേട്ടോ, അതൊന്നും വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇനി ഒരു ഉരുളയെടുത്തിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം. നമ്മൾ ഉണങ്ങിയ തുണിയൊക്കെ ചുളിവ് ഒക്കെ നൂർത്തി ഇങ്ങനെ ആക്കില്ലേ, വേണ്ടില്ലേ, ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പം നമുക്ക് വേണ്ടത് പരമാവധി നീളത്തിൽ തിന്നായിട്ടുള്ള ചെറിയ ചെറിയ സ്ട്രിപ്സാണ്, റിബണായിട്ടുള്ള സ്ട്രിപ്സ്. അപ്പോൾ അതിന് വേണ്ടി പരമാവധി നീളം വേണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അത് തിന്നായിട്ട് വരും, പരമാവധി തിന്നായിട്ട് വരികയും ചെയ്യും, നീളത്തിൽ ആവുകയും. അപ്പോൾ എത്രത്തോളം നീളം കിട്ടണോ അത്രത്തോളം നമുക്ക് സ്ട്രിപ്സ് നീളത്തിൽ കിട്ടും. ഈ ഒരു രീതിയിൽ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുക വേണ്ടു, അത് നന്നായിട്ടിങ്ങനെ സ്പ്രെഡായിട്ട് വരും. ഇടയ്ക്ക് ചെറിയ പൊട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കുറച്ച് ഓയില് നെയ്യ് മിക്സ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത് മൈദ കൊണ്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതെന്തായാലും ചെയ്ത് കൊടുക്കണം കേട്ടോ, അത് സ്കിപ്പ് ചെയ്യണ്ട. എന്നിട്ട് കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കുക, ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്നിച്ചാക്കാം. രണ്ടില് എത്രയും നീളമുണ്ട് കേട്ടോ, അപ്പോൾ എത്രത്തോളം നീളമാക്കാൻ പറ്റുമോ അത്രത്തോളം നീളമാക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് ഒന്നിച്ചാക്കാം. ഇതിൽ നെയ്യും എണ്ണയും മിക്സ് നമ്മൾ എല്ലാവിടെയും ഉപയോഗിക്കുന്നുണ്ട്, ചുടുമ്പോഴും അത് തന്നെയാണ് എടുക്കുന്നത്. ഒന്നും വേസ്റ്റ് ആവുന്നില്ല, കുറേ ഉള്ളൂ, ഒന്നും കൂടില്ല. ഇത്തിരി ലാവിഷായിട്ട് തന്നെ നമ്മൾ നെയ്യും എണ്ണയും ഉപയോഗിക്കണം. എല്ലാം ഒന്നിച്ചാക്കിയിട്ടുണ്ട്. എന്നിട്ട് രണ്ട് ഭാഗത്തുനിന്നും ചുരുട്ടി കൊടുക്കാം. ഒറ്റ ഒരു വട്ടമല്ല നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ ഒരിക്കൽ, നല്ല ലെയർ വരും. അപ്പം ഇങ്ങനെ രണ്ട് ഭാഗത്തുനിന്ന് ചുരുട്ടി കൊടുത്ത് ഒന്നിൻ്റെ മുകളിൽ ഒന്നെടുത്ത് വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് കൂടിയിട്ട് ഓയിൽ മുകളിലേക്ക് ബ്രഷ് ചെയ്തിട്ട് അവിടെ എടുത്ത് മാറ്റി വയ്ക്കുക. ഞാൻ അടുത്ത ഉരുളിയും ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ ആക്കി കൊടുക്കും, നല്ല സ്മൂത്തായിട്ട് വരും കേട്ടോ, നല്ല ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖമാണ് ഈ ഒരു രീതിയിൽ. നമ്മൾ വീശി അടിക്കേണ്ടതോ അങ്ങനെയൊന്നും പാടില്ല, ജസ്റ്റ് കുഴക്കേണ്ട കുറച്ച് സമയം എടുത്ത് കുഴച്ച് കഴിഞ്ഞ് നമ്മൾ അത് സുഖമായിട്ട് നല്ല സ്മൂത്തായിട്ട് മാവ് കിട്ടും. പിന്നെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം, എന്നിട്ട് ഓയിൽ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മൈദയൊന്ന് ഡസ്റ്റ് ചെയ്യാം, ജസ്റ്റ് ഒരു സ്പൂൺ അര സ്പൂൺ മതിയാവും. ഇതെന്തായാലും ചെയ്യണം കേട്ടോ, അത് ചെയ്യാതിരിക്കരുത്. എന്നിട്ട് കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കാം.
പല രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഇതാണ് എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നിയത്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നിറയെ സ്ട്രിപ്സും വരുന്നുണ്ട്, എളുപ്പമാണ് അല്ലേ. ഇങ്ങനെ രണ്ട് ഭാഗത്തും ചിറ്റിച്ച് കൊടുത്ത് ഒന്നിൻ്റെ മുകളിലും ഒന്നെടുത്ത് വയ്ക്കാം. അങ്ങനെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, 11 എണ്ണം കിട്ടിയിട്ടുണ്ട്. ആദ്യം ചെയ്തത് ഇതാണ്. അപ്പോൾ ആദ്യം ചെയ്ത് നമ്മൾ ആദ്യം എടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആദ്യം എടുത്തു, രണ്ടാമത്തെ എടുത്തു, അങ്ങനെ വട്ടത്തിൽ ഇങ്ങനെയാണ് വെച്ച് വന്നത് ഞാൻ. അപ്പോൾ ആദ്യത്തെ തന്നെ ആദ്യം നമുക്ക് എടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് കുറച്ചും കൂടി റെസ്റ്റ് ചെയ്യാൻ സമയം കിട്ടും. ഇതിന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക, നല്ല ചൂടായിട്ടുള്ള ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ അതിൽ നന്നായിട്ട് രണ്ട് ഭാഗത്തും നമ്മൾ ഓയിൽ ഗീ മിക്സ് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിരിച്ച് മറച്ച് വിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ ഇങ്ങനെ സ്ട്രിപ്സ് ഇളകി വരുന്നുണ്ട്, ആ ലെയറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്, നെയ്യൊക്കെ ഉപയോഗിച്ച് തന്നെ നല്ലൊരു മണവുമാണ് ഇതിന്. അപ്പോൾ എത്ര നേരം ഇരുന്നാലും ഇത് നല്ല സോഫ്റ്റായിരിക്കും. നമ്മൾ എന്തായാലും കാസറോളിൽ തന്നെ ഇതെടുത്ത് വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ അധികവും. അപ്പോൾ ആദ്യം ഒരു 3 എണ്ണം ഉണ്ടാക്കി, എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. എല്ലാം കൂടിയിട്ട് അടിക്കാൻ നിൽക്കണ്ട, ഒരു 3 എണ്ണം ആകുമ്പോൾ അടിച്ചു കൊടുക്കുക. ഇതിൽ 3 എണ്ണം ഉണ്ട് അല്ലേ, എല്ലാം നല്ല സോഫ്റ്റാണ്, ചൂടുണ്ട്. അപ്പോൾ ഇത് കാസറോളിൽ വയ്ക്കുക. ഇനി അതേപോലെ 3 എണ്ണമായി അതേപോലെ അടിച്ചു കൊടുത്ത് എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ. എല്ലാം ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പ്ലേറ്റിലെടുത്ത് വെച്ചാണ് കേട്ടോ. കാസറോളിൽ തന്നെയാണ് ഇത്ര നേരം. എല്ലാത്തിലും നല്ല സ്ട്രിപ്സ് ഉണ്ട്, നല്ല സോഫ്റ്റാണ് അല്ലേ. മീഡിയം സൈസിൽ നല്ല ലെയറോട് കൂടിയിട്ടുള്ള പൊറോട്ടയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ മാവ് കുഴച്ച്, മാവിൻ്റെ പാകം പ്രധാനമാണ്, അപ്പം അത് പറഞ്ഞ പോലെ ചെയ്യുക. അതേപോലെ ഈ ഒരു രീതിയിൽ പൊറോട്ട പരത്തി നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ലെയറോട് കൂടിയിട്ടുള്ള സോഫ്റ്റ് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.